ശാന്തി. ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എവിടെയാണെങ്കിലും, അത് പ്രൊഫഷണൽ ലൈഫാണെങ്കിലും പേഴ്സണൽ ലൈഫാണെങ്കിലും സോഷ്യൽ ലൈഫാണെങ്കിലും, എല്ലായിടത്തും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്തൊന്നും നമ്മുടെ ചുറ്റും എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നുമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധങ്ങളെ ഏറ്റവും സുദൃഢമാക്കി നിലനിർത്താൻ വേണ്ടി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് കൊടുക്കാനുള്ളതായിരിക്കുന്ന മനോഭാവം. നദി എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്നേയുള്ളൂ, അതിൻ്റെ വെള്ളം അത് കുടിക്കുന്നില്ല. മരം അതിൻ്റെ പഴങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നേയുള്ളൂ, മരം പഴം സ്വയം കഴിക്കുന്നില്ല. കാറ്റ് ആ വായുവിന് മറ്റുള്ളവർക്ക് ശ്വസിക്കാൻ വേണ്ടി വീശിക്കൊണ്ടേയിരിക്കുക, അത് കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ വേണ്ടിക്കൊണ്ട്. ഈ ഭൂമിയിലെ, പ്രപഞ്ചത്തിലെ, പ്രകൃതിയിലെ എല്ലാ സാധനങ്ങളും നമുക്ക് തരുന്നൊരു സ്വഭാവമുണ്ട്, അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കടല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, സുഖകരമായിരിക്കുന്ന ഒരു ബന്ധം നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് കൊടുക്കണം എന്ന വിചാരം വരണം. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്, എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. സ്നേഹം കൊടുത്താൽ സ്നേഹം വരും, അത് ദേഷ്യം കൊടുത്താൽ ദേഷ്യം വരും, ശത്രുത കൊടുത്താൽ ശത്രുത വരും, മിത്രത കൊടുത്താൽ മിത്രത കിട്ടും. അതിലാർക്കും മാറ്റാൻ പറ്റാത്തൊരു നിയമമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുള്ളവരാണോ, സമയത്ത് അവർക്ക് സഹായം തന്നെത്താൻ വന്നു ചേരും. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണോ, അവരറിയാതെ അവർ അത്തരം പ്ലാനുകളിൽ പോയിട്ട് കുരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് കൊടുത്തത് മനുഷ്യന് വന്നു ചേരുന്നതിൽ യാതൊരു മാറ്റവും, അത് പ്രകൃതിയുടെ നിയമമാണ്, പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, ഈശ്വരൻ്റെ നിയമമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ടോ അത് നമുക്ക് കിട്ടിയിരിക്കും, അതിൽ യാതൊരു സംശയവും. അതുകൊണ്ട് ഈ ജീവിതം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് കൊടുക്കാൻ വേണ്ടിക്കൊണ്ടാണ്. ആ പാഠം പഠിപ്പിക്കാനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഉണ്ടാക്കിയപ്പോൾ അവരെല്ലാം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു നദിയിലെ വെള്ളം നദി കുടിക്കുന്നില്ലല്ലോ, അത് കൊടുക്കുന്നല്ലേ ഉള്ളൂ. മരത്തിലെ പഴങ്ങൾ മരം കഴിക്കുന്നില്ലല്ലോ, കൊടുക്കുന്നല്ലേ ഉള്ളൂ. പശു പാല് കുടിക്കുന്നില്ലല്ലോ, അത് കൊടുക്കുന്നല്ലേ ഉള്ളൂ. എല്ലാ ജീവികളും തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതെടുക്കാനുള്ള സ്വാർത്ഥത കാണിക്കുന്ന സ്വഭാവം മനുഷ്യന് വന്നപ്പോഴാണ് ഇവിടെ ദുഃഖവും അശാന്തിയും വന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന സത്യമാണ്, അൾട്ടിമേറ്റ് ആയിരിക്കുന്ന പ്രിൻസിപ്പിളാണ് കൊടുക്കാൻ വേണ്ടി ജീവിക്കുക എങ്കിൽ ജീവിതം സുഖകരമായിരിക്കും. സ്വന്തം ജീവിതത്തിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ആവട്ടെ, പേഴ്സണൽ ലൈഫ് ആവട്ടെ, നിരന്തരമായി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സ് കാണിക്കൂ, ജീവിതം എപ്പോഴും സുഖകരമായിരിക്കും. പക്ഷേ അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, അതാണ് രണ്ടാമത്തെ പോയിന്റും, നമ്മുടെ എക്സ്പെക്ടേഷനെ അപ്രീസിയേഷനിലേക്ക് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ ഞാൻ അവർക്ക് കൊടുത്തതല്ലേ, അവരെനിക്ക് തിരിച്ച് തന്നേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ദുഃഖത്തിൻ്റെ കാരണമായിട്ട് മാറുന്നത്. എല്ലാ മനുഷ്യന്മാരും നമ്മൾ ഒരാളെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചുറ്റുള്ള ആളുകളെക്കുറിച്ച്, നിങ്ങൾ ഓരോ നിങ്ങളുടെ ചുറ്റുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ക്ലോസ് റിലേഷൻ, എനിക്ക് കുറച്ച് ഡിസ്റ്റൻസ് റിലേഷൻ, ഇവരെൻ്റെ നാട്ടുകാർ, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും എന്നോട് അവർ ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ മനചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മനചിത്രങ്ങളുടെ ആധാരത്തിൽ എല്ലാവരും നമ്മളോട് പെരുമാറുന്നത് എങ്കിൽ നമ്മൾ അതിനോട് വിഘടിക്കാൻ നിൽക്കും. എൻ്റെ ചിത്രവും അവരെന്നോട് പെരുമാറണം എന്ന് കരുതി ഉണ്ടാക്കി വെച്ച മനചിത്രവും അവരെ എന്നോട് പെരുമാറുന്നതായിരിക്കുന്ന രീതിയും, ഇത് രണ്ടും സിമിലർ ആണ് എങ്കിൽ എനിക്ക് സന്തോഷമായി, അഥവാ ഇതിലൊരല്പം വീഴ്ച വന്നുവെങ്കിൽ കുറച്ച് വിഷമായി, വ്യത്യസ്തമായി പെരുമാറിയെങ്കിൽ ഞാൻ ദുഃഖിയായി മാറി, അവരെന്നോട് മോശമായി പെരുമാറിയെന്ന് ഞാൻ മുദ്ര കുത്തുന്നു. ഈ മോശമായി പെരുമാറിയെന്ന് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ സ്വയം എന്നോട് ചോദിക്കേണ്ട കാര്യം, അവർ ആ സമയത്ത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഞാൻ നിശ്ചയിച്ചു വെച്ച ചിത്രത്തിൽ മാറി എന്നല്ലേ ഉള്ളൂ. അവർ പെരുമാറ്റത്തിൽ അവരെന്താണോ വിചാരിച്ചു വെച്ച കാര്യം അതല്ലേ അവർ പെരുമാറുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ചിത്രങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആര് എങ്ങനെ പെരുമാറുന്നു അത് അങ്ങനെ ആവട്ടെ എന്ന് ഈസി ആയിട്ട് എടുക്കുക. ഞാൻ വിചാരിക്കുന്നു, സ്വയം ഭഗവാൻ പോലും ഈ ഭൂമിയിൽ വന്ന് ഞാൻ ഇതാണ് മക്കളെ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത് ഭഗവാനാണ്, ഈശ്വരൻ്റെ വചനമാണ്, ഈശ്വരനാണ് ഈ ശക്തി തരുന്നത്, എന്തുകൊണ്ട് മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ രൂപമായിരിക്കണം, ഈ ഭാവമായിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെയായി ണം ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വന്തം മനസ്സിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചു വെച്ച ചിത്രങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയാലേ ഈശ്വരനെ പോലും ഒരു മനുഷ്യൻ അംഗീകരിക്കുള്ളൂ. അതല്ലെങ്കിൽ അവിടെയും നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മളെ ആ കാര്യത്തെ സ്വീകരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പ്രതീക്ഷകൾ അഥവാ എക്സ്പെക്ടേഷൻസ്. അതുകൊണ്ട് ആ എക്സ്പെക്ടേഷൻസിനെ കുറച്ചുകൊണ്ട് അപ്രീസിയേഷന് കൂട്ടുക. അവർ തരുന്ന ഓരോ ചെറിയ കാര്യത്തിന് പോലും താങ്ക്സ് പറയൂ, കൺഗ്രാജുലേഷൻ പറയൂ. അവർ തന്നെ എല്ലാം
എല്ലാം നിങ്ങൾ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമോ, അംഗീകരിക്കുമോ, അംഗീകാരം നൽകുമോ, സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾക്ക് തരാൻ അറിയാതെ സംഭവിച്ചു പോകും. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ലോ ഉണ്ടല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അവർ അതേപോലെ നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങും. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളും നല്ല ബന്ധങ്ങളും വരാൻ തുടങ്ങുക തന്നെ ചെയ്യും. പിന്നെ മൂന്നാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും മറ്റുള്ളവരുടെ നന്മ എന്താണോ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറിയെങ്കിൽ അതിനെ മറന്നു കളഞ്ഞേക്ക്, അഥവാ നന്നായി പെരുമാറിയെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കൂ. അവരോടുള്ള താങ്ക്സ്, അവരോടുള്ള ഉപകാരസ്മരണ, അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരിക്കൽ എയും ബിയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്തോ കാരണം കൊണ്ട് ഒരു ദിവസം രണ്ടു പേരും തമ്മിൽ നല്ല വാഗ്വാദമായി. സംസാരിച്ചു ബി എയുടെ അടുത്ത് കുറച്ച് വളരെ മോശമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞു. എയ്ക്ക് ഭയങ്കര മനഃപ്രയാസമായി. അന്നുശേഷം എയും ബിയും തമ്മിൽ വളരെയധികം അകന്നുപോയി. അന്ന് അവർ തമ്മിൽ തർക്കിച്ചതും സംസാരിച്ചതൊക്കെ ഒരു ബീച്ചിൽ വെച്ചായിരുന്നു. അപ്പൊ എ ബി തന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ മണലില് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. തെരയടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മണലിൽ എഴുതിയതെല്ലാം കടൽ മാച്ചു കളഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എയ്ക്ക് ബിയിൻ്റെ അടുത്ത് ഒരു സപ്പോർട്ട് വേണ്ടി വന്നു. ബി എയ്ക്ക് നന്നായിട്ട് സഹായിക്കുകയും ചെയ്തു. ആ സഹായം കഴിഞ്ഞ ശേഷം വീണ്ടും അവർ കടപ്പുറത്ത് വെച്ച് കാണുകയാണ്. അപ്പം എ കാണുന്നത് ബി കടപ്പുറത്തുള്ളതായിരിക്കുന്ന ഒരു പാറയുടെ മുകളിൽ ബി ചെയ്തതായിട്ടുള്ള സഹായം എ ഇങ്ങനെ ഒരു കല്ലെടുത്ത് ഇങ്ങനെ കല്ലുമ്മ കൊത്തി 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 എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ കല്ലിൽ കൊത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും വരച്ച് വരച്ച് ഉറപ്പിക്കുക അതിനെ. അപ്പോൾ ബി വന്ന് ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ നിന്നെ കുറേ വഴക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് നീ എല്ലാം മണലിൽ എഴുതി വെച്ചു. ഇന്ന് ഞാൻ നിന്നെ സഹായിച്ചപ്പോൾ നീ പാറയുടെ മുകളിൽ എഴുതുകയാണോ? തീർച്ചയായിട്ടും നീ എന്നോട് ചെയ്ത തിന്മ അത് മാച്ചു കളയേണ്ട ഒന്നാണ്, അതുകൊണ്ട് ഞാൻ മണലിൽ എഴുതി. നീ എനിക്ക് ചെയ്ത ഉപകാരം അതൊരിക്കലും ഞാൻ മറക്കാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ കല്ലിൽ എഴുതുകയാണ്. തീർച്ചയായിട്ടും ഒരാൾ നമുക്ക് ചെയ്ത സഹായങ്ങളെ കല്ലിലെഴുതിയെ പോലെ മനസ്സിൽ ഉറപ്പിക്കണം. ഒരാൾ നമ്മളോട് മോശമായി പറഞ്ഞുവെങ്കിൽ മണലിലെഴുതി മാക്കും പോലെ ആ കാര്യത്തെ അങ്ങ് മാച്ചു കളഞ്ഞേക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കും പരമാത്മ മഹാവാക്യം, ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും മോശമായി പറഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോ, നിങ്ങളത് വിട്ടു കളഞ്ഞേക്ക്, അവർ പറഞ്ഞത് അവിടെ കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാം. വീണ്ടും വീണ്ടും ആവർത്തിക്കുക വഴി അവരോടതായിട്ടുള്ള ശത്രുതാ മനോഭാവം മനസ്സിലുണ്ടാവില്ല. ആ കാര്യം മാക്കാനും മറക്കാനും നമുക്ക് പറ്റുമെങ്കിൽ റിലേഷൻ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. പലപ്പോഴും തകർന്നു എന്ന് വിചാരിക്കുന്ന റിലേഷൻസ് പോലും മറക്കാനും പൊറുക്കാനും കഴിയുമെങ്കിൽ വീണ്ടും അതിനേക്കാൾ കൂടുതൽ വാമത്തോടുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നന്മകളെയൊക്കെ നിങ്ങൾ കല്ലിൽ എഴുതി ഉറപ്പിക്കൂ, തിന്മകളെയൊക്കെ തന്നെ മണലെഴുതി മാച്ചു കളഞ്ഞേക്കും. മൂന്നാമത്തെ കാര്യം, നല്ല റിലേഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും അവശ്യമായിട്ടൊരു ഘടകമാണ് സ്വന്തം ഹെൽത്ത് നന്നായി സൂക്ഷിക്കുക എന്നുള്ളത്. നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കുള്ളൂ. ഹെൽത്ത് എല്ലാത്തിലും, നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തും നമുക്ക് നോക്കണം. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊച്ചു കൊച്ചായിട്ട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നുകൊണ്ട് നല്ല ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടാക്കാൻ നോക്കണം. ഫിനാൻഷ്യലി സൗണ്ട് എന്ന് വേറൊരു വാക്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ കാര്യമാണെങ്കിലും നല്ല ആഹാരവും ആവശ്യത്തിന് ഉറക്കവും ആവശ്യത്തിന് എക്സസൈസും ഇത്രയും കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ശരീരത്തോട് ഇത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആദ്യം വേണം. ആത്മ ഈ ദേഹത്തിൽ വരുന്ന സമയത്ത് ആദ്യത്തെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ ദേഹം തന്നെയാണ്. ഇതിനെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ കടമകളെ നിർവഹിക്കാൻ സാധിക്കുള്ളൂ. ഹെൽത്തി ബോഡി ആണെങ്കിലേ ഹെൽത്തി മൈൻഡ് അതിൽ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കണം. നല്ല ആരോഗ്യം നിലനിർത്താൻ നോക്കണം നമ്മൾ, എങ്കിൽ നമുക്ക് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ആയിക്കൊണ്ട് നല്ല റിലേഷൻസും നല്ല സംബന്ധങ്ങളുടെ സുഖവും അനുഭവിച്ചുകൊണ്ട് ഏത് ലോകത്തായിക്കോട്ടെ നിങ്ങളൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, മറ്റൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്കെല്ലാം തരാനുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം കൂട്ടുകാർ, ഒരു കൂട്ടം നല്ല ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനോളം ശക്തി മറ്റൊന്നിനില്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മളോടുള്ള ബന്ധം നന്നാക്കുക, ഈശ്വരനോടുള്ള ബന്ധത്തിലൂടെ നമ്മളോടുള്ള ബന്ധത്തിനെ പരിപോഷിപ്പിക്കുക, അതിലൂടെ മറ്റുള്ളവരുമായിട്ടുള്ള നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ നല്ല റിലേഷൻസിലൂടെ കൊടുത്തുകൊണ്ട് ജീവിതം ആനന്ദദായകമായി മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ എന്നും കൊടുത്തും ആനന്ദിച്ചും നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.